സൂര്യൻ ഉദിക്കുന്നത് കിഴക്കോ പടിഞ്ഞാറോ? പഠനത്തിന്റെ ആദ്യഘട്ടത്തിൽ കാണാപാഠമാകുന്ന ഉത്തരം. പക്ഷെ 2012 ഉത്തരം മാറ്റി പഠിക്കേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. അല്ല, മാറ്റിയോ മറിച്ചോ പഠിക്കാനായി ഭൂമിയിലൊന്നും ശേഷിക്കില്ല എന്ന് ശരിയായ അർത്ഥം. അതായത് മതഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ലോകാന്ത്യം. പെട്ടെന്നൊരു ദിവസം ഭൂമി തിരിഞ്ഞു കറങ്ങും. ഉത്തരധ്രുവം ദക്ഷിണധ്രുവമാകും, ദക്ഷിണം ഉത്തരവും. സൂര്യന്റെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാരണം. ഒരു പ്രത്യേക അവസ്ഥയിൽ സൂര്യോപരിതലത്തിൽ ഉണ്ടാവുന്ന കൊടുങ്കാറ്റുകൾ അതിശക്തമായ വൈദ്യുത കാന്ത തരംഗങ്ങൾ അഴിച്ചുവിടുമെന്നും ശാസ്ത്രജ്ഞ സംഘം പറയുന്നു. ഈ തരംഗങ്ങൾ ഭൂമിയിലെത്തുന്നതോടെ ഭൂമിയുടെ കാന്തിക മണ്ഡലം തകർന്ന് ചിതറുമെന്നാണ് മുന്നറിയിപ്പ്. സംരക്ഷണ കവചമായ കാന്തിക മണ്ഡലം നഷ്ടമായ ഭൂമിയെ സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങൾ ആക്രമിക്കുകയും റേഡിയേഷൻ മൂലം ആകാശം കത്തിയെരിയുകയും ചെയ്യുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ ഭൂമി തിരിഞ്ഞു കറങ്ങുമെന്നും ശാസ്ത്രജ്ഞ വചനം. ഭൗമപാളി പൊളിഞ്ഞിളകും. ഭൂചലനം, അഗ്നിപർവ്വത സ്ഫോടനം, ചുരുക്കത്തിൽ ലോകത്തിന്റെ അന്ത്യം. അറ്റ്ലാന്റിസുകാർക്കും പിൻഗാമികളായ മായൻ വംശജർക്കും പുരാതന ഈജിപ്ഷ്യൻ വംശജർക്കും ഇതെല്ലാം കണക്കുകൂട്ടാൻ അറിയാമായിരുന്നു എന്നാണ് വാദം. അറ്റ്ലാന്റിസിന്റെ ദുരന്തം ഇവർ പ്രവചിച്ചിരുന്നു അത്രേ. 9792 BCയിലെ പ്രളയവും ഈജിപ്തിലെ ഭീമൻ ഭൂഗർഭ അറകളിൽ ഈ രഹസ്യങ്ങളെല്ലാം അടങ്ങുന്നു എന്നാണ് ദ ഓറിയോൺ പ്രൊഫസി എന്ന പുസ്തകത്തിന്റെ രചയിതാവായ പാട്രിക് ഗിറൽ പറയുന്നത്. അതുകൊണ്ട് ദ ഗ്രേറ്റ് ലാബ്രിന്റ് എന്ന ഈ ഭൂഗർഭ അറ കണ്ടെത്തേണ്ടത് ആവശ്യമാണെന്നും രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാമെന്നാണ് വാദം.